ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് സ്ക്രീൻ മീഡിയയിലേക്ക് സ്വാഗതം ബി ഈസ്റ്റ് മൂവിയുടെ ലേറ്റസ്റ്റ് ഷൂട്ടിംഗ് അപ്ഡേറ്റ്സ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ സൂര്യ അതിഥി വേഷത്തിലെത്തുന്ന ജയ് ബി മൂവിയുടെ ട്രെയിലർ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കൂടാതെ പ്രഭാസിൻ്റെ രാധേഷ മൂവിയുടെ ടീസർ റിലീസ് ഡേറ്റ് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് പിന്നെ തിങ്കളാഴ്ചയോടെ കേരളത്തിലെ തിയേറ്ററുകളെല്ലാം റീ ഓപ്പൺ ചെയ്യുവാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഈ വീഡിയോ ഭാഗത്ത് നോക്കാനായിട്ട് പോകുന്നത് അതിലാദ്യത്തേത് സൂര്യ അതിഥി വേഷത്തിലെത്തി ടീജെ ജ്ഞാനവേലിന സംവിധാനത്തിൽ ആമസോൺ പ്രൈമിലൂടെ നവംബർ രണ്ടാം തീയതി ഒ ടി ടി റിലീസായി എത്തുന്ന ജെയ്ബി മൂവിയുടെ ട്രെയിലർ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചിത്രത്തിന്റേതായി പുറത്തിറങ്ങിയ ടീസറിന് മികച്ച പ്രതികരണമായിരുന്നു പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നും ലഭിച്ചിരുന്നത് സൂര്യ വക്കീൽ വേഷത്തിൽ ഒരു എക്സ്റ്റൻഡ് ക്യാമിയോ റോളിൽ എത്തുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പുറത്തുവരും സൂര്യയുടെ ടു ഡി എന്റർടൈൻമെന്റ്സ് തന്നെയാണ് ഈ ഒരു ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇനി നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് രാധേഷ മൂവിയുടെ ഒഫീഷ്യൽ ടീസർ റിലീസ് ഡേറ്റ് കൺഫേം ആയിരിക്കുകയാണ് രാധാകൃഷ്ണകുമാറിന്റെ സംവിധാനത്തിൽ പ്രഭാസ് നായകനായി മുന്നൂറ്റി അൻപത് കോടിയോളം ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു പിരിയഡ് റൊമാൻറിക് മൂവിയാണ് രാധേഷ പൂജ ഹെഡ്ഗെ നായികയായി എത്തുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനാലിനാണ് വേൾഡ് വൈഡായി എത്തുന്നത് പാൻ ഇന്ത്യ റിലീസ് ആയി എത്തുന്ന ചിത്രത്തിന്റെ ടീസർ ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി പതിനൊന്ന് പതിനാറ് എ എമ്മിനാണ് പുറത്തിറങ്ങുക വിക്രമാദിത്യ എന്ന ക്വസ്റ്റ്യനോട് കൂടിയാണ് ചിത്രത്തിന്റെ ടീസർ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് പ്രഭാസിന്റെ ക്യാരക്ടറിനെ ആയിരിക്കാം ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഇനി നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്ന അപ്ഡേറ്റ് ബീസ്റ്റ് ടു മൂവിയെ ചിത്രത്തിന്റെ ലേറ്റസ്റ്റ് ഷൂട്ടിംഗ് അപ്ഡേറ്റ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് നെൽസന്റെ സംവിധാനത്തിൽ വിജയ് നായകനായി ബീസ്റ്റ് മൂവിയുടെ ചെന്നൈയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് അറിയാം ചെന്നൈയിലെ ആ സെറ്റ് ഇട്ട ഷോപ്പിംഗ് മോളിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എൺപത് ശതമാനം ഷൂട്ടിങ് ഇപ്പോൾ ചിത്രത്തിന്റേതായി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി മുപ്പത് ദിവസത്തെ ഷൂട്ടിംഗ് ആണ് സിനിമയ്ക്ക് ബാക്കിയുള്ളത് ഫുൾ ഷൂട്ടിങ്ങും ഡിസംബറോടെ തന്നെ കംപ്ലീറ്റ് ആക്കാനാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്യുന്നത് ശരിക്കും നവംബറോടെ തന്നെ ചിത്രത്തിന്റെ മുഴുവൻ ഷൂട്ടിങ്ങും കംപ്ലീറ്റ് ആക്കി പൊങ്കലിനും ചിത്രത്തെ തിയേറ്ററുകൾ എത്തിക്കാമെന്നാണ് അണിയറ പ്രവർത്തകർ ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ റിലീസ് ഏപ്രിലിലേക്ക് മാറ്റിയതോടെ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങും ഇപ്പോൾ സ്ലോ ആയിരിക്കുകയാണ് ഇനി രണ്ട് ഷെഡ്യൂളാണ് ആണ് കംപ്ലീറ്റ് ആവാനുള്ളത് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അപ്ഡേറ്റ് കോവിഡ് പ്രതിസന്ധിയെ മറികടന്നുകൊണ്ട് കേരളത്തിലെ തിയേറ്ററുകളും അടുത്ത തിങ്കളാഴ്ച മുതൽ തുറന്നു പ്രവർത്തിക്കാനായിട്ട് പോവുകയാണ് ശരിക്കും സിനിമാ പ്രേമികൾ കാത്തിരുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മോഹൻലാലിന്റെ മറക്കാറും ആറാട്ടും അടക്കം ഒരുപാട് ചിത്രങ്ങളാണ് റിലീസിനായി കാത്തിരിക്കുന്നത് കേരളത്തിലെ തിയേറ്ററുകൾ തുറക്കുമ്പോൾ ജെയിംസ് ബോണ്ട് ചിത്രമായ നോ ടൈം ടു ഡൈ എന്ന ചിത്രമാണ് ആദ്യം തിയേറ്ററുകളിൽ എത്തുക അതിനുശേഷം വേനം മൂവിയുടെ രണ്ടാം ഭാഗമായ വേനം ലെറ്റ് ലെർ ക്രൈസ് ഒക്ടോബർ ഇരുപത്തിയേഴിനും ഇരുപത്തിയെട്ടാം തീയതി തമിഴ്നാട്ടിൽ ബ്ലോക്ക് ബ്ലസ്റ്റർ വിജയമായി മാറിക്കൊണ്ടിരിക്കുന്നു ചിത്രമായ ഡോക്ടർ മൂവിയും കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തുമ്പോൾ തിയേറ്ററുകൾ വീണ്ടും തുറക്കുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തി അപ്ഡേറ്റ് മഹേഷ് ബാബുവിന്റെ ഇരുപത്തി ഒമ്പതാമത് ചിത്രം സംവിധാനം ചെയ്യുക ബ്രഹ്മാണ്ഡ സംവിധായകനായ രാജമൗലി വിജയേന്ദ്ര പ്രസാദ് തിരക്കഥ ഒരുക്കുന്ന ചിത്രം ഒരു പാനിന്യ റിലീസായാണ് എത്തുന്നത് ശ്രീ ദുർഗ ആർട്സ് നിർമ്മിക്കുന്ന ചിത്രം വലിയ ക്യാൻവാസിൽ തന്നെയാണ് ഒരുങ്ങുന്നത് അടുത്തതായി നോക്കാൻ പോകുന്നത് നിവിൻ പോളി നായകനായി എത്തുന്ന പടവെട്ട മൂവിയുടെ ഒരു പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ലിജു കൃഷ്ണ സംവിധാനം ചെയ്യുന്ന ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് സണ്ണിവേനാണ് ചെളിയിൽ കുളിച്ച ഒരു ആക്ഷൻ സീനിലുള്ള നിവിൻ പോളിയെയാണ് നമുക്ക് ഈ ഒരു പോസ്റ്ററിൽ കാണാനായിട്ട് സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് തിയേറ്റർ എത്തുക ഇനി അടുത്ത അപ്ഡേറ്റ് വിഷ്ണു വിശാൽ തന്ന മോഹൻദാസ് മൂവിയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ റിലീസ് ആയിട്ട് ടാഗ് ലോണിനോടുകൂടി എത്തുന്ന ചിത്രം ഒരു ക്രൈം ത്രില്ലർ ആയിട്ടാണ് ഒരുങ്ങുന്നത് മുരളി കാർത്തിക് സംവിധാനം ചെയ്യുന്ന ചിത്രം വിഷ്ണു വിശാൽ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് മമ്മൂക്ക നായകനായിത്തുന്ന പുഴു മൂവിയുടെ സാറ്റേറേറ്റ് ഏഷ്യനെറ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ് മമ്മൂക്ക ഒരു വ്യത്യസ്ത വേഷത്തിൽ ുന്ന ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് എല്ലാം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ എന്തായാലും റൈറ്റ്സ് ഇപ്പോൾ ഏഷ്യനെറ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഇനി നമ്മൾ അവസാനമായി നോക്കാൻ പോകുന്നത് ശശികുമാർ നായകനായി എം ജി ആർ മകൻ മൂവിയുടെ ഡിജിറ്റൽ റിലീസ് ഡേറ്റ് ഇപ്പോൾ കൺഫേം ആയിരിക്കുകയാണ് ശശികുമാറിനൊപ്പം സത്യരാജും ഒരു പ്രധാന വേഷത്തിലെത്തുന്ന ഈ ഒരു ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിലൂടെ നവംബർ നാലിലാണ് ഒ ടി ടി റിലീസായി എത്താനായിട്ട് പോകുന്നത് അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ് ഒരു വീഡിയോ ഇഷ്ടമല്ല എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക അങ്ങനെ ചെയ്താലേ ഞങ്ങളിടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നേരത്തെ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ആയൊരു വീഡിയോ ആയി കാണാം ഫ്രണ്ട്സ് ബൈ